ഓർക്കട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിനായി ഏറെ ഭക്തിയോടെ നാം ഒരുങ്ങുന്ന ദിവസങ്ങളാണല്ലോ. ഈ അവസരത്തിൽ നമുക്ക് ദൈവജനത്തോടൊപ്പമായിരിക്കുന്ന പരിശുദ്ധ മറിയത്തെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കാം. പരിശുദ്ധ മറിയത്തോടൊപ്പം യാത്ര ചെയ്യുവിൻ എന്നാണ് ക്രിസ്തുവും നമ്മോട് മന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. കാൽവരിയിലെ ഇതാ നിന്റെ അമ്മ എന്ന തന്റെ പുത്രന്റെ അന്ത്യവചസ്സുകൾ ഏറ്റുവാങ്ങിയ നിമിഷം മുതൽ അവൾ സഭാതനയർക്ക് സഹചാരിയാണ്, സഹയാത്രികയാണ്. പരിശുദ്ധ മറിയം ജീവിതയാത്രയുടെ താളമാണ്, മനതാരിന്റെ സംഗീതവും. അതുകൊണ്ടാണ് വിശുദ്ധ തോമസ് അക്വിനാസ് ഇപ്രകാരം കുറിച്ചിരിക്കുന്നത്: കപ്പൽ സഞ്ചാരികൾക്ക് കടലിലെ ദിശ കാണിക്കുന്ന പ്രകാശഗോപുരം പോലെയാണ് ക്രൈസ്തവർക്ക് ഈ ലോക ജീവിതമാകുന്ന തീർത്ഥാടനത്തിൽ പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതയാത്രയിലും ഏകാന്തതയുടെ ആഴങ്ങളിൽ മുങ്ങുമ്പോൾ വിരൽത്തുമ്പിൽ പിടിച്ച് പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. ആ കൈകളിൽ ചേർത്ത് പിടിച്ചാൽ നമ്മുടെ യാത്രകളൊക്കെ സ്വർഗീയമാകും, ജീവിതം വിശുദ്ധമാകും. ഫലം വേണ്ടവർ വൃക്ഷത്തിന്റെ അടുത്തേക്ക് പോകുന്നു, ഈശോയെ വേണ്ടവർ മറിയത്തിന്റെ അടുത്തേക്ക് പോകുന്നു. മറിയത്തെ കണ്ടെത്തുന്നവർ ഈശോയെ കാണും. വിശുദ്ധ അൽഫോൻസ് ലിഗോറിയുടെ ഈ വാക്കുകൾ സ്വന്തമാക്കി നമുക്കും പരിശുദ്ധ മറിയം വഴി ഈശോയിലേക്ക് വളരാം. എല്ലാവർക്കും പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിന്റെ മംഗളങ്ങൾ ഏറെ സ്നേഹത്തോടെ ആശംസിക്കുന്നു.